മണി ലവ്സ് കോൺഫിഡൻസ്. മോളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ആരോടാണ്, ഏത് പയ്യനോടാണ് ഇഷ്ടം തോന്നുന്നത്? ഞാൻ പുതിയ ജനറേഷൻ്റെ കാര്യം ചോദിക്കുന്നത്, അവൻ്റെ ലുക്കാണോ അവൻ്റെ കോൺഫിഡൻസ് ആണോ നോക്കുന്നത്? യെസ്, എല്ലാവർക്കും കോൺഫിഡൻസ്. അവൻ നോക്കുന്ന ആരാ അത് പറഞ്ഞതെന്ന്? ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന്. അവൻ വരാതിരിക്കുക കേട്ടോ, ഇത് കഴിയുമ്പോൾ വരും, നമ്പറും ചോദിച്ചോട്ട് കൊടുക്കല്ലേ. മണി ലവ്സ് കോൺഫിഡൻസ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് കാശ് തരുമോ? ഏ, സോ എന്നിൽ അവർക്ക് കോൺഫിഡൻസ് തോന്നണം. യെസ്, ഇവനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് എൻ്റെ കസ്റ്റമർക്ക് തോന്നണം. നിങ്ങളെ ഇത് ഏൽപ്പിച്ചാൽ ഇത് നടക്കുമെന്ന് നിങ്ങളുടെ മുതലാളിക്ക് തോന്നണം, നിങ്ങളുടെ കസ്റ്റമർക്ക് തോന്നണം, നിങ്ങളുടെ നാട്ടുകാർക്ക് തോന്നണം, നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് തോന്നണം. യെസ്, അതിന് യു ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഇൻ യു. യു ഷുഡ് ഷോ ദാറ്റ് കോൺഫിഡൻസ്. ഒരു കാര്യം അറിയോ, എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് വേണ്ടിയിരുന്ന ഒരു സമയമുണ്ട്, ഈ 2017-18 സമയങ്ങളിൽ, വെൻ ഐ വാസ് ബ്രോക്ക്. അന്ന് ഞാൻ കണ്ട ബാങ്കുകൾ മൊത്തം കയറി ഇറങ്ങി നടന്നു, എന്തെങ്കിലും ഒരു ലോൺ എന്തെങ്കിലും തരത്തില്ല. ഇന്ന് എനിക്ക് കാശ് വേണ്ടേ വേണ്ട ബാങ്കുകാരുടെ. എന്താ എൻ്റെ അർത്ഥം? ദ ലെസ് യു നീഡ് മണി, മോർ ഇറ്റ് കംസ് ടു യു. എന്ന് നിനക്ക് കാശ് വേണ്ടയോ അന്ന് നിന്നിലേക്ക് കൂടുതൽ പൈസ വരും. ഏ, എങ്ങനെ? എന്ന് നിനക്ക് കാശ് വേണ്ടയോ അന്ന് നിനക്ക് കൂടുതൽ പൈസ വരും. ഇപ്പം എന്താ കാശ് വരാത്തെ? വേണം, യു നീഡ് മണി, നിനക്ക് കാശ് വേണം. അതുകൊണ്ടാ എൻ്റെ കയ്യിൽ കാശില്ലാത്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എൻ്റെ ഈ കാശുള്ളപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉള്ളപ്പോൾ എന്നെ തേടി പണം വരും.